പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെ ബാധിക്കുന്നത് ഇന്നാട്ടിലെ സാധാരണ ജനങ്ങളെ തന്നെയാണ്. ഈ വിലവർദ്ധനവ് അവരുടെ ജീവിതശൈലിയെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പെട്രോളിന്റെ വില ദിനംപ്രതി വർദ്ധിക്കുകയാണല്ലോ, അപ്പൊ എത്രത്തോളം അത് ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട്? നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടല്ലോ. പെട്രോളിന്റെ വില ഇപ്പൊ 100 അടുപ്പിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, എല്ലാ മേഖലയിലും ബാധിക്കുന്നുണ്ട്. അത് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് പെട്രോൾ വില വർധന. നമുക്കേ വില വർദ്ധിച്ചത് കൊണ്ട് നമുക്ക് പോകാനെല്ലാം വലിയ പാടാണ്. അത് കഴിഞ്ഞിട്ട് പെട്രോളിനെല്ലാം ഇനിയിപ്പം നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് തികയത്തില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞാൽ, ഒരു ടാക്സിക്കാരൻ എന്നുള്ള നിലയിൽ എന്നും ഓരോ ദിവസവും ഇവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എണ്ണ കമ്പനിക്കാർക്ക് ഇവർ പറയുന്നത് കേൾക്കും. ഇലക്ഷൻ ഇല്ലെങ്കിൽ അവർ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കൂട്ടും. എന്നും ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും പേരും പറഞ്ഞ് അവർ അവരുടേതായ സുരക്ഷിത സ്ഥലത്ത് അവർ ആ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂട്ടേം വേണ്ട, അവർക്ക് അവരുടെ ദൗത്യം അവർ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എന്നും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കയറ്റം കൂടുമെന്നുള്ളത് എത്രയോ ആൾക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇത്രയും വേണ്ട, കുറേ മന്ത്രിമാർ കയറി ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ജനങ്ങളെ ദ്രോഹിച്ച് അവർക്ക് സുഖവാസത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ഇവരെ വോട്ട് കൊടുത്ത് പറഞ്ഞ് അയച്ചത്. എന്തുകൊണ്ട് അവരെ ശ്രദ്ധിക്കുന്നില്ല? ജനങ്ങൾക്ക് വേണ്ടാത്ത കാര്യം ഈ നാട്ടിൽ നടപ്പാക്കേണ്ട കാര്യം എന്താണ് ഇവർക്കുള്ളത്? അപ്പോൾ ജനങ്ങൾ ബാലറ്റ് പേപ്പറിൽ കൂടെ തിരിച്ചടിച്ചു കൊടുക്കും, അത് ഉറപ്പ്. വേണ്ട, ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതിലല്ലേ പെട്രോളും ഡീസലും പോകുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തിനാണ് ഇരിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലേ അവരെന്നും പറയുന്നത്? എന്താണ് എണ്ണ കമ്പനിക്ക് നഷ്ടം? ഇത് മുൻകാലങ്ങളിൽ ഇത് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേടുണ്ടായിരുന്നു പഴയ കാലഘട്ടത്തിൽ. രണ്ടാം യു പി എ സർക്കാരാണ് പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തത്. അന്ന് മുതൽ അവർ പറഞ്ഞത്, അടുത്ത സർക്കാർ വന്നപ്പോൾ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞത്, ഞങ്ങൾ 54 രൂപയ്ക്ക് പെട്രോളും ഡീസലും വില കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവർ ആ വാക്ക് പാലിച്ചില്ല? അപ്പോൾ അവരും തുടർന്ന് യു പി എ സർക്കാരിൻ്റെ, രണ്ടാം യു പി എ സർക്കാരിൻ്റെ പുറകിൽ തന്നെയാണ് അവരും പോയത്. അതുകൊണ്ട് ഇതിൻ്റെ കുറ്റക്കാരൻ കോൺഗ്രസ്സുമുണ്ട്, കോൺഗ്രസ്സുമുണ്ട്, ബി ജെ പിയും ഉണ്ട്. 1 ലിറ്റർ ഡീസൽ ഇന്നൊരു ലോറി ലോഡും വെച്ചുകൊണ്ട് വരുന്ന സാധനം വെച്ചുകൊണ്ട് വരുന്നത് അവർ, എന്താ, 1 ലിറ്റർ ഡീസല് 2 കിലോമീറ്ററാണ് അവർക്ക് കിട്ടുന്നത്. എന്തുകൊണ്ട് ഇവരത് മനസ്സിലാക്കുന്നില്ല? ഏതായാലും നമ്മുടെ നാടിനെ, സാധാരണക്കാരനെ ദ്രോഹിക്കാനായിട്ട് സർക്കാരുകൾ ഒന്നിനു പുറകെ അവരുടെ സുഖവാസം ഉറപ്പിക്കാനായിട്ട് കള്ള വാഗ്ദാനങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിൻ്റെ കുറിച്ച്, ഇപ്പോഴത്തെ സന്ദർഭത്തിൽ പെട്രോൾ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ 93-94 ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലങ്ങളിൽ ഇനി കൂടാനാണ് ചാൻസ് ഉള്ളൂ, കുറയാൻ ഒരു ചാൻസും കൂടെ ഇല്ല. എന്തായാലും എൻ്റെ ഒപ്പീനിയൻ അതാണ്. ഗവൺമെൻറ്റിൻ്റെ അനസ്ഥ, നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു അനസ്ഥയില്ല, അത് കേന്ദ്രത്തിൻ്റെ കാര്യത്തിലാണ്. കേന്ദ്രം എന്ത് പറയുന്നു അതല്ലേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഗവൺമെൻറ് ഇതിനെതിരെ പ്രതികരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പെട്രോൾ വിലയെ കുറിച്ച് ഇപ്പോൾ എന്താ പറയുക, ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്നു, അപ്പോൾ അവരിനി കുറച്ച് കുറയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഏത് മന്ത്രിസഭ വന്നാലും പിന്നും കൂട്ടിക്കൊണ്ടിരിക്കും. ഈ പെട്രോൾ വില കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ടാക്സി ഫെയർ കൂട്ടുന്ന, പെട്രോളിൻ്റെ വില വർധന വലിയ ദോഷമാണ് നമുക്ക്. ഇപ്പോൾ സാധാരണ പെട്രോൾ സംബന്ധിച്ച് വളരെ ദോഷമാണ്. കാര്യം ഇപ്പോൾ തന്നെ ഗ്യാസിന് വില കൂടി. ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന നമുക്ക് ഈ മൂന്നാംകിട ജീവനക്കാരൊക്കെ വളരെ കഷ്ടമാണ്. പക്ഷേ ഈ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെയാണെങ്കിൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ല, അവർക്ക് മാസം മാസം ശമ്പളം കിട്ടും. ഈ തേ ക്വാളിറ്റി പീപ്പിളാണ് വലിയ കഷ്ടം, ഏത് വിലക്കയറ്റത്തിനെതിരെ. അതാണ് ഈ വിലക്കയറ്റം ഉണ്ടാകുന്ന സാധന തേ ക്വാളിറ്റി വർഗം വളരെ കഷ്ടമാണ്. അനസ്ഥയുണ്ട്, ഗവൺമെൻറ് വിചാരിച്ച നടക്കാന്നുള്ള കാര്യമുള്ളൂ, കുറയ്ക്കാന്നുള്ളേ ഉള്ളൂ. ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ വില കുറയുമല്ലോ. ഒന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല, അവർക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇന്ന് പെട്രോളിന് 93 രൂപ 4 പൈസ, ഡീസലിന് 87 രൂപ 53 പൈസ. നാളുകൾ ഇത്രയായിട്ടും ഒരു മാറ്റമില്ലാതെ തുടരുന്ന ഈ വില വർധനവ് ഏറെയും ബാധിക്കുന്നത് ഇന്നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ, ബൈക്ക് യാത്രക്കാർ, സാധാരണക്കാരായ ജനങ്ങളുമാണ്. വില ഇത്രയേറെ വർദ്ധിച്ചാലും ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങൾ മിച്ചം പിടിക്കേണ്ട ഈ തുക
വിലവർദ്ധനവിൻ്റെ പേരിൽ ചെന്നെത്തുന്നത് സർക്കാർ ഖജനാവുകളിലേക്കാണ്. മാറ്റമില്ലാതെ തുടരുന്ന ഈ ഇന്ധന വില വർധനവിനെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതികരിക്കാം.